Hi. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas. And a Happy New Year. New Year ആയിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് ഞങ്ങള് ക്രിസ്മസിന്റെ ഈവ് ആണെന്ന് 24th. അപ്പൊ ഞങ്ങള് ഇന്ന് ചെറിയ രീതിയിൽ വീട്ടിൽ ആഘോഷിക്കുകയാണ്. മെയിൻ സെലിബ്രേഷൻ വരുന്നത് നാളെയാണ്, 25th ക്രിസ്മസ് ദിനത്തിലാണ് മെയിൻ നമ്മളുടെ സെലിബ്രേഷൻ. അത് പാക്സിയുടെ വീട്ടിൽ വെച്ചാണ്. അതും പുതിയ ഒന്ന് രണ്ട് മെമ്പേഴ്സിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോ ഇന്ന് ഞങ്ങളുടെ ഈ ഇവിടെ വീട്ടില് ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷം, കാരണം നാളെ നമ്മൾ നന്നായിട്ട് രീതിയിൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അതായതുകൊണ്ട് നമ്മളുടെ ചെറിയ നമ്മളുടെ വീട്ടിലെ ചെറിയ കേക്ക് കട്ടിങ്ങും അതുപോലെ നമ്മളുടെ പുൽക്കൂട്, നമ്മളുടെ ഇവിടുത്തെ നമ്മളുടെ ഡെക്കറേഷൻസ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം സേഫായിട്ട് ആഘോഷിക്കാം, ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ആഘോഷിക്കാം. അപ്പൊ ഞങ്ങള് ഇനിയിപ്പോ ഞങ്ങളുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അല്ലേ. Come on. സ്റ്റാർട്ട് ചെയ്യുന്നത് കേക്ക് കട്ടിങ്ങിലൂടെയാണ്. ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കാണ്. അതായത് ഈ കേക്ക് നമുക്ക് തന്നേക്കുന്നത് ഷെർബിച്ചന്റെ സ്വന്തം കമ്പനി ആയിട്ടുള്ള അലൈറ്റ് സൊല്യൂഷൻസ് ആണ്. കൊച്ചി മാരിയോട്ടി എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും ഇതേപോലെ നമുക്ക് ക്രിസ്മസ് ടൈമില് അവർ കേക്ക് തരാറുണ്ട്. അപ്പൊ അത് നമ്മള് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി വെച്ച് നമ്മൾ എല്ലാരും കൂടി കട്ട് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും താങ്ക് യു അലൈറ്റ്, ഈ ക്രിസ്മസ് ഇത്രയും ഭംഗിയായി നമുക്ക് തന്നയില് അലൈറ്റ് സൊല്യൂഷൻസിന് എല്ലാവിധ ക്രിസ്മസ് ആശംസകളും അതേപോലെ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. പിന്നെ അതേ അലങ്കരിച്ചുകൊണ്ട് ഇവിടുത്തെ ഡാഡിയുടെ കുട്ടി മിനിയേച്ചർ പുൽക്കൂട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഭയങ്കര മിനിയേച്ചർ ആയിട്ടാണ് ഈ പുൽക്കൂട് അല്ലെ. ഞങ്ങളുടെ നേരത്തെയുള്ള ഡിസ്പ്ലേയിലൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ ഇതേ വൈൻ ഗ്ലാസ്, നമുക്ക് വൈനൊക്കെ ഒന്ന് അടിച്ച് ക്രിസ്മസിന് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ വൈനും ഈ കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ആണ് ക്രിസ്മസിൽ. അപ്പൊ എന്തായാലും ഈ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഡാഡിയും മമ്മിയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവരെന്തായാലും വിളിക്കാം. അപ്പൊ അതെ, ഞങ്ങളത് കേക്ക് ഒക്കെ റെഡിയായി, ഇനി കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതാണ് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഡാഡിയും മമ്മിയും അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ എല്ലാ കൊല്ലവും ഇതുപോലെ തന്നെ ക്രിസ്മസ് ഈവനിങ്ങിന് ഞങ്ങളുടെ ഡാഡിയാണ് കട്ട് ചെയ്യുന്നത്. ഡാഡി മമ്മിയും കൂടി കട്ട് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാ കേക്കും, ഓരോ കേക്ക് കഷ്ണം തരും, ഓരോ വൈനും കഴിക്കും. കഴിഞ്ഞ വർഷം തൊട്ട് ഫാക്സിയും വന്നു. അപ്പൊ ഞങ്ങള് എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈവനിങ് തന്നെയാണ്. 24th തന്നെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അന്ന് രാത്രി ആണ് അതന്നെ ആഘോഷിക്കുന്നത്. 25th ആകുമ്പോഴത്തേക്കും ഫുഡും കാര്യങ്ങളും അതായിട്ടുള്ള അങ്ങനെയുള്ള ഹാപ്പിയായിട്ട് ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ നാലുപേരുള്ളൂ, ബാക്കി എല്ലാവരും ഷാരോണും സൽമാജിയും നമ്മുടെ വലിയ മോളൊക്കെ കുവൈറ്റിലാണ്. അതുപോലെ തന്നെ പാക്സിയുടെ വീട്ടില് അവിടെ അവര് അവിടെയാണ്, കാരണം നാളെ അവിടെയാണുള്ള സെലിബ്രേഷൻ. അപ്പോ അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നാളെ അവിടെ. അപ്പൊ അതുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല. അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് നമ്മളുടെ എപ്പോഴും എല്ലാ കൊല്ലവും നടത്തി വരുന്ന അതെ ആഘോഷം, അതെ ചെറുതായുള്ളൊരു വലിയ ആഘോഷം. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഇതിൽ പങ്കുചേരുക, ഞങ്ങള് കേക്ക് കട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസ അല്ലെ. എല്ലാവർക്കും ഒന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നുകൂടി എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോ എല്ലാവർക്കും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എല്ലാ പരിപാടിയും ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആണെങ്കിൽ ഹാപ്പി ക്രിസ്മസ്, ന്യൂ ഇയർ ആണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ, എല്ലാം ഹാപ്പി വെച്ചാൽ ഞങ്ങള് കട്ടിയോടെയാണ്. ഞങ്ങളുടെ സ്വന്തം പാട്ടാണ്, കോപ്പിറൈറ്റ് മുഴുവൻ ഞങ്ങൾക്കുള്ള. എല്ലാ ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ, അങ്ങനെ ഓരോരു പരിപാടികളും. അതെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഇത് വീഡിയോയ്ക്ക് വേണ്ടിട്ട് പറയട്ടോ, എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇതിലും അടിപൊളിയായിരുന്നു, കാരണം അവിടെ നിന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള
ഫോട്ടോസ് ഒരുപാടുണ്ടായിരുന്നു അന്ന് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു. ഇപ്പൊ നാളെ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ നാളെ ഇനി ഞങ്ങൾ പോയിട്ട് നല്ല വീഡിയോസ് ഒക്കെ എടുക്കണം. ഞങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. അതൊന്ന് വീഡിയോ ആക്കി ഇന്ന് മാത്രമേ ഉള്ളൂ. നല്ല മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പുൽക്കൂട്. ഈ പുൽക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാഡി തന്നെ ചെയ്ത പുൽക്കൂടാണ് കേട്ടോ. ഡാഡി തന്നെ ഒന്ന് എല്ലാം കറക്റ്റൊക്കെ ആക്കി നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്യുന്ന പുൽക്കൂട് തന്നെയാണ്. അതൊന്നും കൂടിയൊക്കെ മിനുസപ്പെടുത്തി ആള് ചെയ്ത്. പിന്നെ ഈ രൂപങ്ങളൊക്കെ ഞങ്ങൾ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം പോയിട്ട് ബ്രോഡ്വേന്ന് ഞങ്ങൾ മേടിച്ചതാണ്. പുതിയ രൂപങ്ങളാണ് എല്ലാം. അപ്പം അതേ എല്ലാം അതിൻ്റെ സെറ്റ്. അതാണ് അതിൻ്റെ ഒരു ഭംഗി കൂടി ഈ ഒരു പുൽക്കൂടിനുണ്ട്. എല്ലാ ഒരു നല്ലൊരു വലിയ രൂപങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഉണ്ണീശോനെയൊക്കെ വെച്ച് ഞങ്ങൾ അതേപോലെ പിന്നെന്താണ് ഞങ്ങളിതേ ഒരു കിണറൊക്കെ വെച്ചിട്ടുണ്ട്. നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതേ കിണറൊക്കെ. ഇത് ഇത് ആരാണ് ശിർപ്പിച്ച ചെയ്തത്? ഷാരോൻ ചേട്ടൻ ചെയ്തതാണ്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ എന്നും ഇവിടെ കിണറായിട്ട് തന്നെ വെച്ചേക്കുന്നതാണ്. അപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. കിണറിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെന്താണ് പിന്നെ ഈ ഞങ്ങളുടെ ഡാഡിയുടെ ഒരു ചെടി തന്നെ നമ്മളൊരു ക്രിസ്മസ് ക്യാമ്പൊക്കെ വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് ഞങ്ങൾ അതിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇലൂമിനേഷൻ ഉണ്ടോ, കുറെ സ്റ്റാറും അതേപോലെ ഇലൂമിനേഷൻ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിസ്മസ് ഇപ്രാവശ്യം ആഘോഷിക്കുന്നത്. ഇതേപോലെയൊക്കെ തന്നെയാണ് എല്ലാ ക്രിസ്മസും. അപ്പോൾ ഏറ്റവും ഭംഗിയിൽ ഞങ്ങൾ ഇന്ന് രാവിലെ ആണ് ഈ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും രാത്രിയായപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി. ലൈറ്റൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായി പുൽക്കൂടും ചുറ്റുപാടൊക്കെ കാണാനായിട്ട്. ഞങ്ങളുടെ ചെറിയൊരു സെലിബ്രേഷനും അതുപോലെ തന്നെ കേക്ക് കട്ടിങ് ഞങ്ങളുടെ ഈ ഡെക്കറേഷൻ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇനിയും നാളെയാണ് മെയിൻ സെലിബ്രേഷൻ. അപ്പൊ ഞങ്ങൾ ഇനിയും നല്ല നല്ല വീഡിയോ ഇട്ട് വരും. ഇനി നാളത്തെ വീഡിയോ വരാനുണ്ട്. ഒന്ന് രണ്ട് വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ക്രിസ്മസ് പ്രമാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ എല്ലാവർക്കും അല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇനിയും ഞങ്ങൾ നല്ല നല്ല വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.